ബിഷപ്പ് പാമ്പ്ളാനിയുടെ വാഗ്ദാനവും പാഴായോ? കാരണം ഇന്നലെയും മോദി സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കി റബ്ബർ സംഭരണത്തിന് മിനിമം താങ്ങുവില ഏർപ്പെടുത്തില്ലെന്ന്. ഇത് കർഷകരോടുള്ള വെല്ലുവിളിയാണ്. അത് കാർഷിക വിളയല്ലെന്നും ഭക്ഷ്യസുരക്ഷയ്ക്ക് ഉതകുന്ന വിളകൾക്കെ MSP ബാധകമാക്കാനാവുമെന്നുമാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. ആസിയാൻ കരാർ കാർഷിക മേഖലയിൽ തീർത്ത കെടുതികൾ രാജ്യസഭയിൽ എളമരം കരിയും വിശദീകരിച്ചിട്ടും ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ ഏകപക്ഷീയമായി പിൻവലിക്കാനാകില്ലെന്നാണ് ഗോയൽ വ്യക്തമാക്കിയത്. സ്വാഭാവിക റബ്ബറിന് MSP വേണമെന്നും ഇറക്കുമതി റബ്ബറിൻ്റെ തീരുവ കൂട്ടണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ കത്തിനോടുള്ള പ്രതികരണത്തിലാണ് ഇക്കാര്യം മന്ത്രി പറഞ്ഞത്. പ്രശ്നത്തിൽ കേന്ദ്രം ഇടപെടില്ലെന്ന പ്രഖ്യാപനം കടുത്ത ധിക്കാരമാണ്. കേരളത്തെ വലയ്ക്കുന്ന വിഷയത്തിൽ ഇടതുപക്ഷ MPമാർ ഫെബ്രുവരിയിൽ നിവേദനം നൽകിയിരുന്നു. കർഷകർക്ക് കൈത്താങ്ങ് ആകണമെങ്കിൽ കോമ്പൗണ്ട് സ്വാഭാവിക റബ്ബറുകളുടെ ഇറക്കുമതി തീരുവ ഒരേ നിലയിൽ കൂട്ടുകയും റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുകയും വേണം. മോദി സർക്കാരിൻ്റെ വാഗ്ദാന പെരുമഴയിൽ കുളിരുകൂരുന്ന ചില ശുദ്ധാത്മാക്കളുണ്ടിവിടെ. നടുവൊടിഞ്ഞ കർഷകരെ കരകയറ്റാൻ BJP സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് കരുതുന്നവരെ, നിങ്ങൾ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള ബജറ്റ് പ്രഖ്യാപനം പുകമറ മാത്രമായിരുന്നുവെന്ന് വ്യക്തമാണ്. ഉൽപ്പാദന കൂലി ചെലവുകളാൽ പൊറുതിമുട്ടുകയാണ് കർഷകർ. താങ്ങുവിലയിലൂടെ പിടിച്ചു നിൽക്കാമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇല്ലാതായത്. ഘട്ടംഘട്ടമായി തറവില 250 രൂപയാക്കാമെന്ന LF വാഗ്ദാനമാണ് ഏക പ്രത്യാശ. ദീർഘകാലമായുള്ള കർഷകരുടെ ആവശ്യമാണ് സ്വാഭാവിക റബ്ബറിനെ കാർഷിക വിളയായി പരിഗണിച്ച് താങ്ങുവില നിശ്ചയിക്കുക എന്നത്. കുത്തകകളുടെ അമിത ചൂഷണവും ഇറക്കുമതിയും കാരണം വലയുന്ന കർഷകർക്ക് തുണയാകുമായിരുന്നു അത്. യോജിച്ച പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമേ ജനവിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾ തിരുത്താനാകൂ. പകരം ചില ഗൂഢാലോചനകളും കുതന്ത്രങ്ങളും പയറ്റി നോക്കുകയാണ് കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി സംഘപരിവാർ ശക്തികൾ മുഖമൂടി മാറ്റി രംഗത്ത് വന്നതാണ് ഗൗരവത്തോടെ കാണേണ്ടത്. ഇതിൽ ചില ക്രൈസ്തവ മേധാവികൾ വഴുതുവീണു എന്നുള്ളതാണ് വാസ്തവം. കാരണം പാമ്പ്ളാനിയുടെ പ്രസ്താവന അതിനൊരു ഉദാഹരണമാണ്. റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടിയാൽ BJPക്ക് വോട്ട് ചെയ്യാമെന്ന പാമ്പ്ളാനിയുടെ പ്രസ്താവം അതിലൊന്നാണെന്നാണ് കേരള സമൂഹം ഒറ്റക്കെട്ടായി പറയുന്നത്.